ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് കേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. കേക്ക് എന്ന് പറയുന്നത് പ്ലം കേക്ക് മസ്റ്റാണ് ക്രിസ്മസിന്. അപ്പോൾ നമുക്കൊരു അടിപൊളി ബേക്കറിൽ കിട്ടുന്ന പോലത്തെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലും വളരെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ വേണ്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്സ് ഐറ്റംസും യൂസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഈത്തപ്പഴം, ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും മഞ്ഞ കളറുള്ള മുന്തിരിയും അതൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ക്യാഷും നിങ്ങളുടെ കയ്യിൽ ബദം ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. അതിന് വേണ്ടി അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്യാം. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 teaspoon ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ നമുക്കിത് ഇതിന് ഇത്ര നേരം ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം കുറച്ചൊന്ന് മെൽറ്റായി വന്നാൽ മതി. ഒത്തിരി അങ്ങോട്ട് നൂൽപ്പരുവൊന്നും ആവണ്ട. ഒരു ലൈറ്റായിട്ടുള്ള സംഭവം ഇങ്ങനെ ആയി വന്ന് ഇങ്ങനെ വിട്ട് വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചോട്ടോ. അധികം അങ്ങോട്ട് ഒട്ടിയ പോലെ ആവണ്ട. കുറച്ചൊന്ന് ആയി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ക്യാഷ് ഇടുന്നത്. കാരണം ക്യാഷ് ഒത്തിരി അങ്ങോട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ കടിച്ച് തിന്നാൽ പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ലേശം കുറച്ചിട്ടാൽ മതി. നമുക്കൊരു ഗരം മസാലയുടെ പൊടി ഇതിലേക്ക് ഇടാം. പട്ടിയും കറാമ്പും ഇലക്കായൻ്റെ ഒക്കെ ഒരു പൊടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് തണിയാൻ വയ്ക്കാം. നിങ്ങളിതൊരു എന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ നമുക്കിത് ചെയ്ത് വെച്ചാൽ മതി. വളരെ മുന്നോട്ടൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ള വളരെ ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഷുഗർ, അരക്കപ്പ് ഷുഗർ എടുത്തു. അതിലേക്ക് 1 teaspoon വെള്ളം കൂടെ ആഡ് ചെയ്തു. ഒരു നല്ല രീതിയിൽ ഇങ്ങനെ പതച്ച് പതച്ച് വരും. നമ്മൾ കളർ ഇങ്ങനെ അങ്ങോട്ട് ചേഞ്ച് ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1/3 cup വെള്ളം കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ കാരമൽ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കണം. അത് തണിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് 1 cup മൈദ, അതിലേക്ക് നമുക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 teaspoon ഗരം മസാലയാണ് ഞാൻ അതിലേക്ക് പട്ടിയും കറാമ്പും ഒക്കെ പൊടിച്ചതും, പിന്നെ 1 lb ഇലക്കേ പൊടി അതിലേക്ക് ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ളത് മിൽക്ക് പൗഡറാണ്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 teaspoon മിൽക്ക് മെയ്ഡ് മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ 1 tablespoon മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സീവ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് അതിനുള്ള മോഡ് നല്ല രീതിയിൽ ബട്ടർ പേപ്പറൊക്കെ തേച്ച് വെക്കണം. വേഗം തന്നെ ചെയ്ത് വെക്കണം അത്. അതിന് ശേഷം നമുക്ക് 2 മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഇതിനങ്ങനെ പുഫി ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 cup ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ബീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1/3 cup ഓയിലാണ്. നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് കുറച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം. നമുക്ക് സ്പൂൺ വെച്ചും ചെയ്യാം കേട്ടോ. വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ 1 teaspoon വാനില എസൻസും കുറച്ച് ഇച്ചിരി പൈനാപ്പിളിൻ്റെ എസൻസും കൂടി പോകണ്ട. പിന്നെ 1 teaspoon നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതൊക്കെ തന്നെ ചെയ്യണം. എന്നാലും മാത്രം ആ ഒരു ടേസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടുള്ളൂ. പിന്നെ 1 tablespoon ബൂസ്റ്റിൻ്റെ പൗഡറാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാനിയും കൂടെ, ഷുഗറിൻ്റെ പാനിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നമുക്ക് സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൗഡർ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ചെയ്യേണ്ട സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ വളരെ ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രമിക്കണം. ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കട്ടിയായി പോവുകയാണെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി. അങ്ങനെ നമുക്ക് മൈദയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ബട്ടർ പേപ്പർ തേച്ച് വെച്ചിരിക്കുന്ന മോഡിലേക്ക് ചേർക്കാം. ഇത് കുറച്ചൊരു കട്ടിയായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേക്ക് നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ലൂസാവാതിരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ഹോസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഓട്ടോട്ടേ ആയി വരും. അതിന് മുമ്പേ തന്നെ നിങ്ങൾ 1-10 minutes കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രീഹീറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ സാധാ പാത്രത്തിലാണെങ്കിൽ പോലും 1-10 minutes പ്രീഹീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ബാറ്റർ നമുക്ക് കുക്കറിലേക്ക് വെക്കാം. നിങ്ങൾക്ക് ഇതുപോലെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അടിപ്പരിപ്പൊക്കെ വെക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. 1 മണിക്കൂർ വേണ്ടി വന്നു. കാരണം സാധാരണ കേക്ക് പോലത്തെ അല്ല, കുറച്ച് കട്ടിയുള്ള മാവാണ്. അപ്പോൾ കുറച്ച് വെന്ത് കിട്ടാൻ ടൈം എടുക്കും. അതിനുവേണ്ടി ഇവിടെ 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത്. കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.